സംഭോജ്യരായ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം അർപ്പിക്കുന്നു. ഭാരതീയ ചിന്താധാരകൾ ലോകത്തിൻ്റെ എല്ലാ മൂലയിലും അസാധാരണമായ വൈഭവത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരമപവിത്രമായ ആ രാഷ്ട്രത്തിൻ്റെ മക്കളായി ജന്മം ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ആ നാടിൻ്റെ മഹത്വം അറിയാൻ, അതിൽ അഭിമാനിക്കാൻ, മറ്റുള്ളവരെ അറിയിക്കാൻ 10,000-ൽ അധികം വർഷങ്ങളായി ഭൂമുഖത്ത് സകല ദുഃഖങ്ങളും ഏറ്റുവാങ്ങി നിലകൊള്ളുന്നൊരു സംസ്കാരത്തിൻ്റെ അനന്തര അവകാശികളാണ് നമ്മളെന്ന് പറയാൻ സാധിക്കണം. ലോകത്തിൻ്റെ ഏറ്റവും പ്രശസ്തങ്ങളായ യൂണിവേഴ്സിറ്റികൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും MITകളിലും എല്ലാം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഓരോ വരിയും പഠിക്കാനും ഗവേഷണം നടത്താനും അതിൽ പേറ്റന്റുകൾ എടുക്കാനും അവർ മുമ്പോട്ട് വരുന്നു എങ്കിൽ ആ 103 കോടി ജനതകളെ വഹിക്കുന്ന ആ മാതൃഭൂമിയുടെ സന്ദേശം അത് പഠിക്കാൻ, അതിൽ അഭിമാനിക്കാൻ ഭാരതീയരായ നാം ലോകത്തിൽ എവിടെയാണ് ജീവിക്കുന്നത് എങ്കിലും നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ മുഴുവനും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. നമ്മൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലേക്ക് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ ആ വരി ഇവിടെ ആവർത്തിക്കുകയുണ്ടായി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അറിഞ്ഞും അറിയാതെയും ഏത് മംഗളകർമ്മം കഴിഞ്ഞാലും സ്വന്തം മകളുടെ വിവാഹമോ ഗൃഹപ്രവേശമോ ചോറൂണോ നാമകരണമോ എന്ത് കഴിഞ്ഞാലും ആ കർമ്മം അവസാനിപ്പിക്കുന്നത് ഈ ഒരു വേദമന്ത്രം ചൊല്ലിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ഭാരതീയർക്ക് മറ്റൊരു രീതിയിൽ ചൊല്ലാമായിരുന്നു, ഭാരതീയാ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. അതിന് ഗ്രാമർ തെറ്റൊന്നുമില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലാമായിരുന്നു. അത് നമ്മൾ ചൊല്ലിയില്ല. നമ്മൾ ചൊല്ലിയ മന്ത്രം സർവജനതയും ഈ ലോകത്തിൽ ജീവിക്കുന്ന സർവജനതയും മംഗളകരമായ, നന്മ നിറഞ്ഞ, സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ. വി ഓൾവേസ് പ്രേഡ് സഹനാവവതു, ലെറ്റ് അസ് എക്സിസ്റ്റ് ടുഗദർ. സഹനൗ ഭുനക്തു, ലെറ്റ് അസ് ഷെയർ ദ റിസൾട്ട് ഓഫ് അവർ വർക്ക് ടുഗദർ. കർമ്മഫലങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. ലെറ്റ് അസ് വർക്ക് ടുഗദർ. തേജസ്വിനാവധീതമസ്തു, ലെറ്റ് അസ് എൻലൈറ്റൻ അവർ സെൽഫ് ടുഗദർ. മാ വിദ്വേഷാവഹൈ, ആരോടും വിദ്വേഷമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയര്. എന്നിട്ട് അവസാനം അതിന്റെ കൂട്ടത്തിൽ ചേർത്തു, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിന്റെ എല്ലാ മൂലയിൽ നിന്നും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയര്. നമ്മളുടെ ഈശ്വരന്മാരെ അനുസരിക്കുന്നവര് മാത്രം സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മളുടെ ചിന്താധാരകളിലൂടെ നടക്കുന്നവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞില്ല. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവ ദേവ നമസ്കാരം. സർവ ദേവ നമസ്കാരം. ഏത് ഈശ്വരനെ ആരാധിച്ചാലും കേശവം പ്രതി ഗച്ഛതി. ദ അൾട്ടിമേറ്റ് ഓൾമൈറ്റി എന്ന് നമ്മൾ പറയുന്ന ഓംനിപൊട്ടന്റ്, ഓംനിപ്രസന്റ്, ഓംനിസിയന്റ് പവർ എന്നൊരു ശക്തിയുണ്ട്.
ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകം സത് ഏകദൈവ വിശ്വാസികൾ തന്നെയായിരുന്നു ഭാരതീയര്. പക്ഷെ അവിടം വരെ എത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ ഏകമായ ചൈതന്യത്തിലേക്ക് തന്നെയാണ് എല്ലാ പൂജാവിധികളും എല്ലാ ആരാധനാക്രമങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളും എത്തുന്നത് എന്ന് അംഗീകരിക്കാൻ സാധിച്ചവരായിരുന്നു, അംഗീകരിക്കാൻ സാധിച്ചവരാണ് ഭാരതീയര്. അതുകൊണ്ടാണ് ഭാരതീയ സന്ദേശം മരിക്കാത്തത്. അതുകൊണ്ടാണ് ഭാരതീയ സന്ദേശം ഇന്നും സചേതനമായി ചൈതന്യവത്തായി ലോകത്തിൽ നിലനിൽക്കുന്നത്. ആ ഭാരതീയ സന്ദേശത്തെ കുറിച്ച് പഠിക്കാൻ ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ് സർ ഐസക് ന്യൂട്ടന്റെ കസേരയിലിരിക്കുന്ന അതിപ്രഗത്ഭനായ ലോകം കണ്ട ശാസ്ത്രജ്ഞൻ ഇന്നും ഭാരതീയ ചിന്താധാരകൾ അതിലൂടെയാണ് അത്യുജ്വലമായ ഫിസിക്സ് കടന്നു പോകുന്നത് എന്ന് ഡിക്ലെയർ ചെയ്യാൻ ഹോക്കിൻസിന് സാധിച്ചത് ഭാരതീയ ചിന്താധാരകൾ ശാസ്ത്രീയമായത് കൊണ്ടാണ്. ആ ചിന്താധാരകളുടെ അവകാശികളാണ് ഞാനും നിങ്ങളും. ഇന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ ബോഡിലിയൻ ലൈബ്രറി അത് തുറന്നു കാണാൻ ഭാഗ്യം കിട്ടിയപ്പോൾ മനസ്സിലായത് 10-20,000 വരുന്ന ബ്ലാക്ക് ബോക്സുകള്, ചെറിയ ചെറിയ കറുത്ത പെട്ടികള്, അത് തുറന്നെന്നെ കാണിച്ചു ലൈബ്രറി ഓഫീസർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 1946 വരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളാണ് ഈ മുറികൾ നിറച്ചും കറുത്ത പെട്ടികളിൽ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ താളിയോല ഗ്രന്ഥങ്ങൾ തുറന്ന് വായിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ഞങ്ങൾ ഒരുമ്പെടുകയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകം കണ്ടതിൽ വെച്ച് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ 3 യൂണിവേഴ്സിറ്റികളിലെ നമ്പർ 1. ഹോക്കിൻസ് പ്രവർത്തിക്കുന്ന കേംബ്രിഡ്ജ്, ഈ ബോഡിലിയൻ ലൈബ്രറി ഉള്ള ഓക്സ്ഫോർഡ്, 442 ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ട് ഈ പാശ്ചാത്യ സമൂഹം ശാസ്ത്രമണ്ഡലത്തില് അത്യുന്നത ശൃംഗത്തിൽ നിൽക്കുന്നവര് എന്തുകൊണ്ട് ഭാരതത്തിലേക്ക് നോക്കുന്നു? മാതാ അമൃതാനന്ദമയിയുടെ 50th ജന്മവാർഷികത്തിന് കേരളത്തില് എറണാകുളത്തില് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് വിദേശികൾ വന്നു? എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വദേശികൾ വന്നു? എല്ലാ മതത്തിലും പെട്ടവര് 50 വർഷം. ആ അമ്മ, നിങ്ങൾ പലരും അമ്മയുടെ ആരാധകരുണ്ടാകും, അമ്മയെ എതിർക്കുന്നവരുണ്ടാകും, അമ്മയെ പുച്ഛിക്കുന്നവരുണ്ടാകും, അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് റിമെമ്പർ വൈ മെനി മെനി മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഫോക്കിംഗ് ടുഗദർ ഫോർ ലിസണിംഗ് ടു ദ വേർഡ്സ് ഓഫ് ദാറ്റ് ഹഗ്ഗിംഗ് അമ്മ. ഒന്ന് മാത്രം ചിന്തിക്കാം, അവര് 3rd class പഠിച്ചിട്ടുള്ളൂ, 4th class പഠിച്ചിട്ടില്ല. 3rd class പഠിച്ച ഒരു ഫിഷർമൻ ഫാമിലിയിൽ ജീവിച്ച ആ അമ്മയെ കാണാൻ ഇത്രയും അധികം കോടി ജനങ്ങൾ വരാൻ കാരണമെന്ത്? ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. 8th class പൂർത്തിയാക്കാത്ത സത്യസായിബാബയുടെ 74th ജന്മദിനത്തിന് 60 ലക്ഷം വിദേശികളും 40 ലക്ഷം സ്വദേശികളും 1 കോടി ജനത വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ സായിബാബയെ വിമർശിക്കാം, നല്ല ആളെന്നോ കള്ളനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്, 1 കോടി ജനതയെ ഒരു ജന്മദിനത്തിന് സ്വീകരിക്കാൻ സാധിച്ച 8th class പഠിച്ച ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ലാത്ത ഒരു UNO സെക്രട്ടറി അല്ലാത്ത വെറും ചുമന്ന ഒരു കളറ് ഡ്രസ്സിട്ട മനുഷ്യരൂപത്തിലുള്ള ഒരു വ്യക്തിയുടെ മുമ്പില് ഇത്രയും ത്യാഗം സഹിച്ച് ലോക ജനത വന്ന് നിൽക്കാൻ കാരണം എന്ത്? അതിന്റെ ഉത്തരവും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. തീർന്നില്ല. ശ്രീ ശ്രീ രവിശങ്കറിന് കറാച്ചിയില് 3 ആഴ്ച മുമ്പ് ഇറങ്ങിയപ്പോൾ മുഷാറഫാണ് സ്വീകരിച്ചത്. അദ്ദേഹം ഒരു വരി പറയുകയുണ്ടായി, ഈ പാകിസ്ഥാനിലെ സർവ ജില്ലകളിലും, സ്റ്റേറ്റുകളിലല്ല,
സർവ ജില്ലകളിലും സുദർശന ക്രിയയും ആർട്ട് ഓഫ് ലിവിംഗും പഠിപ്പിക്കുന്ന സെന്റർ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന് വൈ ഇറ്റ് വാസ് പോസിബിൾ, എന്തുകൊണ്ട് സാധിച്ചു? 8 മണിക്കൂർ യൂറോപ്യൻ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാതെ ഈ പാർലമെന്റ് അംഗങ്ങളെ ഒരു മുറിക്കകത്തിട്ട് സുദർശന ക്രിയ നടത്തി ശ്രീ ശ്രീ രവിശങ്കർ. 8 hours, think about it. യൂറോപ്യൻ പാർലമെന്റ് അടുത്തൊന്നും കൂടിയിട്ടില്ല. 3.5 വർഷം മുമ്പാണ് മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടുന്നത്. 8 മണിക്കൂർ ഒന്നും കൊടുക്കാതെ അവരെ സുദർശന ക്രിയ നടത്തി. വാതില് തുറന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പത്രക്കാർ വന്ന് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളോട് ചോദിച്ചു, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ദേർ ഇൻസൈഡ് ദ റൂം. അവര് പറഞ്ഞത്, സംതിങ് അൺബിലീവബിൾ, വി കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്, ഇറ്റ് ക്യാൻ ബി ഓൺലി എക്സ്പീരിയൻസ്, അൺയൂഷ്വൽ. ആ ഒരു ആചാര്യൻ, ഭാരതത്തിൽ ജന്മമെടുത്ത ആചാര്യന്റെ ഒരു സുദർശനക്രിയ അനുഭവിച്ച യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങള് ഈ വാക്ക്, ഈ വരികൾ പറഞ്ഞതിന് കൃത്യം 14 ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തത്, 150-ൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 150-ൽ പരം മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഈ സുദർശന ക്രിയ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഉറപ്പാണ്, മറ്റു പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ദൈവം ദൈവദൂതന്മാരെയെ അയച്ചിട്ടുള്ളൂ. പരമപവിത്രമായ ഭാരതത്തിലേക്ക് ദൈവം 10 പ്രാവശ്യം ഇറങ്ങി വന്ന സ്ഥലമാണ്. 10 പ്രാവശ്യം ഇറങ്ങി വന്നു. He himself came down there. ആ രാഷ്ട്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് ഒരു ഡെഫിനിഷനും ഉണ്ട്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്? ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ, ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ ദേവനിർമ്മിതമായ രാഷ്ട്രത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നമ്മള് എവിടെ നിൽക്കുന്നു? അവിടെ ദാരിദ്ര്യം ഉണ്ടാകാം, അല്പസ്വല്പം സ്ലം ഏരിയ ഉണ്ടാകാം, പൊളിറ്റീഷ്യൻസിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടാകാം, ബട്ട് സ്റ്റിൽ 3 പ്രധാനമന്ത്രിമാര് മരിച്ച വെടിയേറ്റ് വീണ ഒരു രാജ്യമാണത്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരിച്ചു, ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വെച്ച് മരിച്ചു, രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു തമിഴ്നാട്ടിൽ വെച്ചിട്ട്. ആ രാജ്യം വീണ്ടും കീറിയില്ല, ആ രാജ്യം നശിച്ചില്ല, വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഏത് ഷോക്കും അബ്സോർബ് ചെയ്യാൻ സാധിച്ച ഒരു രാഷ്ട്രത്തിന്റെ പുറകിലുള്ള സംസ്കാര ചൈതന്യം എന്ത് എന്നൊന്ന് ചിന്തിക്കാം. സകലതിനെയും സ്വീകരിച്ചൊരു രാഷ്ട്രം, ആ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കണം, പഠിക്കാൻ സാധിക്കണം. ലോകത്തിന്റെ എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഭാരതീയനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം. കഴിഞ്ഞ 10-48 ദിവസങ്ങളില് ഇവിടേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു 45 ദിവസം കാനഡയിലും USAയിലേക്കും UKയിലേക്കും പോകാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരു ചരിത്ര വിവരണം, യാത്രാ വിവരണം നൽകാനല്ല, അത്ഭുതകരമായി കാണാൻ സാധിച്ചത്. പണ്ട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പഠിക്കുമ്പോഴും ഭാരതം എന്ന രാഷ്ട്രത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നോർത്ത് അമേരിക്കക്കാർക്ക് പുച്ഛമാണ്. ഇന്ത്യ, വാട്ട് ഈസ് ഇന്ത്യ എന്നായിരുന്നു അവർ പറയാറുള്ളത്. ആ ഭാരതത്തോട് അവർക്ക് യാതൊരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ ചെലവഴിച്ചപ്പോ കാണാൻ സാധിച്ചത്, കോളേജിലെ സ്റ്റുഡൻസ് ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ തമാശില് ഒരു ഷോ നടത്തിയാൽ അത് കേൾക്കാൻ 1500 കന്നഡക്കാരും അമേരിക്കക്കാരും വരും. തമാശില് യേശുദാസ് ഒന്നുമല്ല, ബാലമുരളികൃഷ്ണൻ ഒന്നുമല്ല, SP ബാലസുബ്രഹ്മണ്യം ഒന്നുമല്ല, വെറും കോളേജ് പിള്ളേര്, ഇന്ത്യയിൽ ജനിച്ചവര്, വലിയ മലയാളമോ കന്നഡയോ തമിഴോ അറിയാതെ ഇംഗ്ലീഷ് ആക്സെന്റില് ഈ സപ്തസ്വരങ്ങൾ വെച്ചൊരു കർണാടിക് മ്യൂസിക്കിന്റെ ഷോ നടത്തിയാൽ 1000-1500 പേര് കേൾക്കാൻ വരിക. വെറും ഹാർമോണിയവും ഇന്ത്യൻ വയലിനും ഇന്ത്യൻ സിത്താറും ഉപയോഗിച്ച് ചിലര് റോഡ് സൈഡില് സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടില് തമാശിന് അവരൊരു ഷോ നടത്തിയാൽ
ആ ഏരിയയിലെ ട്രാഫിക് ബ്ലോക്ക് ഉറപ്പാ. എന്തുകൊണ്ടാ? ക്രൂഡ് മ്യൂസിക്. അമേരിക്കക്കാരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലാത്തത് കൊണ്ടാ ഈ ചെറിയ ഇന്ത്യൻ മ്യൂസിക്കും അത് കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടുന്നവരുടെ ഒരു വരി കേൾക്കാൻ സാധിച്ചത് അതേപോലെ ആവർത്തിക്കുകയാണ്. തിരുവല്ലയിലെ ഒരു എബ്രഹാം ഉണ്ട്, അദ്ദേഹത്തിന്റെ ബ്രദർ ജോസഫും. ടൊറന്റോയിലെ ഒരു കടയിട്ടിട്ടുണ്ട്, ആ കടയ്ക്ക് ഒരു പേരുണ്ട്, DOSAKADA. അത് തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്, ദോശ കട. അതിന്റെ പേര് തന്നെയാണ്, ഇംഗ്ലീഷ് പേരൊന്നും അല്ല. ഇന്നും 1800-2000 ദോശ പെർ ഡേ അവിടെ ചെലവഴിക്കുന്നു. സ്നോ വീഴുമ്പോഴും ആ ദോശയും കുറഞ്ഞത് ഒരു 12,000 ഇഡലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, 6,000 ഉഴുന്നുവട. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഇതൊന്നും സാരമില്ല സാറേ, ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പ, 97 ലിറ്റർ സാമ്പാർ ഉണ്ടാക്കാനാ വിഷമം. 97 ലിറ്റർ സാമ്പാർ ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, ഭാരതീയ ഭക്ഷണത്തോട് പാശ്ചാത്യർക്കുണ്ടാകുന്ന ആ അട്രാക്ഷൻ, ഭാരതീയമായ എന്തിനോടും അവർക്ക് തോന്നുന്ന ബഹുമാന്യത. ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ 3 ദിവസത്തെ ലെക്ചർ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയുടെ പുറത്ത് ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതിനെ അവർ ആയുർവേദ ആക്കി മാറ്റി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദ. ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയില്, ഹ്യൂസ്റ്റണില്, നാസയില് പ്രവർത്തിക്കുന്ന മാത്തമാറ്റീഷ്യൻസിൽ 20% മാത്തമാറ്റീഷ്യൻസിനും വേദിക് മാത്തമാറ്റിക്സ് താപമാണ്. ഭഗവത്ഗീത 168 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ സിലബസിന്റെ ഭാഗമാണ്, ഇന്ത്യയിലല്ലാട്ടോ, അമേരിക്കയില്. 168 യൂണിവേഴ്സിറ്റികളിലെ ഭഗവത്ഗീത സിലബസിന്റെ ഭാഗം, ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന ഡോക്ടർ ദീപക് ചോപ്ര എഴുതിയ പുസ്തകം ഇന്ന് അവൈലബിൾ അല്ല ഒരു സ്ഥലത്തും. അത്രയും അധികം ഡിമാൻഡ്. ഒന്ന് ആലോചിച്ചു നോക്ക, ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഭഗവത്ഗീതയുടെയും വിദുര നീതിസാരത്തിന്റെയും ചാണക്യന്റെ നീതിസാരത്തിന്റെയും അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകം, 50-51 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ പുസ്തകം, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വികസിത രാഷ്ട്രത്തിലെ ജനത എന്തുകൊണ്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു? വീണ്ടും ഞാൻ പറയാം, 4-ാമത്തെ ചോദ്യമാണിത്. അതിനും നിങ്ങൾ ഉത്തരം സ്വയം ചിന്തിക്കുക, എന്തുകൊണ്ട് ഇവരിത് സ്വീകരിക്കുന്നു? അമേരിക്കക്കാർ ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യൻ നോളജിന്റെ അടിസ്ഥാനത്തിൽ 4,000 പേറ്റന്റ് എടുത്തു. ഞാൻ ഇതെല്ലാ പ്രഭാഷണത്തിലും ആവർത്തിക്കാറുണ്ട്, നിങ്ങൾ പലരും ഇത് കേട്ട് കാണും. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? ആവർത്തിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. 4,000 പേറ്റന്റ് പലരും ധരിക്കാറുണ്ട്. നെഹ്റു പറഞ്ഞതുപോലെ, നെഹ്റു പറഞ്ഞത് എന്താണ്? ഐ നോ ദാറ്റ് ഇൻ ഇന്ത്യ വി ഡു നോട്ട് ഹാവ് എനി സയൻസ് ആൻഡ് ടെക്നോളജി. I think we have got little bit philosophy and small religion, nothing more than that. So I request to my people of India that we should bring science and technology from abroad. Namukku shastravum adu pole thanne sangeethika vidyayum videshathu ninnu kondu varanam enna onnam swatantra varshigam kazhinju adheham press conference il paranjappol vedana thonni aa varigal kettappol ഇവിടെ ആ രാഷ്ട്രത്തില് സയൻസും സാങ്കേതിക വിദ്യയും ഇല്ലായിരുന്നു എങ്കിൽ 2003 മാത്രം അമേരിക്കക്കാർ എന്തുകൊണ്ട് 4,000 പേറ്റന്റ് എടുത്തു? എന്തുകൊണ്ട് ഇംഗ്ലണ്ടുകാർ 4,000 പേറ്റന്റ് എടുത്തു? 2,800 പേറ്റന്റ് ജർമ്മൻകാർ എടുത്തു? ഏതിന്റെ അടിസ്ഥാനത്തില് ഈ പേറ്റന്റുകൾ അവര് ഭാരതീയ അറിവിൽ നിന്ന് എടുത്തു? എന്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടില് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തില് സർവവിധത്തിലുള്ള 742 തരത്തിലുള്ള കെമിക്കൽ മെഡിസിൻസ് ആയിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് ആയുർവേദത്തെ സ്വീകരിക്കുന്നു? 64% അമേരിക്കക്കാര് മറ്റ് രാവിലെ ഓടുന്ന എക്സർസൈസ് മതിയാക്കി സൂര്യ നമസ്കാരം സ്വീകരിക്കാൻ കാരണമെന്ത്? 4,000 സ്കൂളുകളില് ന്യൂയോർക്കില് രാവിലെ 8:30-8:30 ഇടയ്ക്ക് എന്തുകൊണ്ട് ഭഗവത്ഗീത ചൊല്ലണം ഇംഗ്ലീഷുകാരുടെ മക്കള് എന്ന് പറയുന്നു? ഇതിനെല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. നേരത്തെ 4 ചോദ്യത്തിന് അടക്കം ഉത്തരം ഇപ്പൊ പറയാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, 20-ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണ്, 21-ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. ഭാരതീയരുടെ വരിയുണ്ടല്ലോ,
അരവിന്ദ മഹർഷി 1947 ആഗസ്റ്റ് 15 രാവിലെ 8 മണിക്ക് തിരുനെൽവേലി റേഡിയോ സ്റ്റേഷനിൽ നിന്ന് 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ നൂറ്റാണ്ട്, അതായത് 20-ാം നൂറ്റാണ്ട്, 1947 ആയതുകൊണ്ട് 20-ാം നൂറ്റാണ്ടില് ശിഷ്ട കാലങ്ങളില് ശക്തിയും ആവേശവും വലിച്ചെടുത്ത് അടുത്ത നൂറ്റാണ്ടില് ലോകത്തിന് വിളവക്ക് വെക്കുന്ന ഒരു രാഷ്ട്രമായി തീരും ഭാരതം. അതുകൊണ്ടാണ് എന്റെ ജന്മദിനം ആഗസ്റ്റ് 15-ാം തീയതി വന്നത്. അരവിന്ദ മഹർഷിയുടെ ജന്മദിനം ആഗസ്റ്റ് 15-ാം തീയതിയാ. അത് വരാൻ കാരണം ഈ ആത്മീയ ചൈതന്യവും ശാസ്ത്രത്തിന്റെ പ്രഭയും ഒരുമിച്ച് ചേർത്ത് ഭാരതം എന്ന രാഷ്ട്രം ലോക ജനതയ്ക്ക് വിളക്ക് വെക്കുന്ന ഒരു കാലം വരുമെന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞവരില് ഒരാള് മാക്സ് മുള്ളർ ആയിരുന്നു. അദ്ദേഹവും പറഞ്ഞു, ലോകം ഭാരതത്തിന്റെ മുമ്പില് 2 കൈയും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആരായിരുന്നു മാക്സ് മുള്ളർ? മാക്സ് മുള്ളർ ഭാരതത്തിൽ ജനിച്ച ആളല്ല. മെക്കോളേയുടെ റിക്വസ്റ്റ് പ്രകാരം ഭാരതീയരെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റാൻ വന്ന ചർച്ചിലെ ബിഷപ്പായിരുന്നു മാക്സ് മുള്ളർ. പ്രീസ്റ്റ് ആയിരുന്നു. അവിടെ വന്ന് വേദത്തിന്റെ ആദ്യ ഭാഗം മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള നിർദ്ദേശപ്രകാരം അപ്രകാരം ചെയ്തു. അവര് ഞാൻ ആവർത്തിക്കുന്നു, മെക്കോളേയുടെ നിർദ്ദേശപ്രകാരം ഭാരതീയ മനസ്സുകളില് വേദത്തോട് പുച്ഛമുണ്ടാക്കാൻ, വേദത്തെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ അവിടെ വന്ന് ഒരു പുസ്തകം വേദത്തെ കുറിച്ച് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദനയോടുകൂടി മാക്സ് മുള്ളർ പറഞ്ഞു, ഐ വിൽ നോട്ട് കണ്ടിന്യൂ ദീസ്, ഐ വിൽ നോട്ട് ഡു ഇറ്റ്, ഐ വിൽ ചേഞ്ച് ഇറ്റ്. 11 വർഷം സംസ്കൃതം പഠിച്ച് ബാക്കി ഗ്രന്ഥങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 47 പുസ്തകങ്ങൾ ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എഴുതിയ മാക്സ് മുള്ളർ പറഞ്ഞ വരിയാണ്, ലോക ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അറിവാണോ ആവശ്യമുള്ളത് ആ തരത്തിലുള്ള അറിവിന്റെ സ്രോതസ്സുമായി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമേ ഉള്ളൂ, അത് ഭാരതമാണ്. ആ ഭാരതത്തിന്റെ മുമ്പിൽ ലോക ജനത വരുന്ന ഒരു കാലമാണ് ഇത്. ഇത്രയും അധികം എക്സാമ്പിള് ഇപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞു പറഞ്ഞതാ. ഇത്രയും പവിത്രമായ രാഷ്ട്രത്തിലേക്ക് പണ്ടുള്ളവരും ഇപ്പോൾ ജീവിക്കുന്ന അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാരും നോക്കിയിട്ടും ഭാരതീയരിൽ ഒരു വിഭാഗം ഭാരതത്തെ പുച്ഛത്തോടു കൂടിയാ നോക്കുന്നത്, ഭാരതീയരിൽ ഒരു വിഭാഗം ഭാരതത്തെ കളിയാക്കുന്നതിൽ സന്തോഷിക്കാറുണ്ട്, മറ്റൊരു വിഭാഗം ഇന്ത്യയെ തറയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് ചിരിക്കാറുണ്ട്. ഒന്ന് ചിന്തിക്കാം, നിങ്ങളുടെ മാതൃഭൂമി, നമ്മളുടെ മാതൃഭൂമിയെ കുറിച്ച് ഞാൻ തന്നെ കളിയാക്കി ചിരിച്ചാൽ ഏതിനോട് തുല്യമാണത്? എന്റെ അമ്മയ്ക്ക് രോഗം വന്നു, അയൽവക്കത്തുകാരൻ എന്റെ അമ്മയുടെ രോഗം കണ്ട് ഉറക്കെ കൈകൊട്ടി ചിരിച്ചു എന്ന് വിചാരിക്കുക, എന്റെ അമ്മയുടെ രോഗത്തിന്റെ അവസ്ഥ കണ്ട് കേട്ട് അയാള് ഉറക്കെ കൈകൊട്ടി ചിരിക്കുന്നു, കൂട്ടത്തില് എന്റെ അനിയനും അയാളുടെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുക, ആർക്കാ രോഗം? എന്റെ അമ്മയ്ക്ക്. ആ അമ്മയുടെ രോഗം മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു വസ്തുതയായി മാറിയാൽ കൂട്ടത്തിൽ ഞാനും ചിരിച്ചാൽ എങ്ങനെയിരിക്കും? അതേപോലെയാണെന്ന് തോന്നുന്നു. എന്ത് കുഴപ്പം എവിടെ ഉണ്ടെങ്കിലും എല്ലാവരും കാനഡ പോയപ്പോ കേട്ടത്, കാനഡയില് ടൊറന്റോയിൽ എന്ത് ഡിസിപ്ലിൻ ആണെന്ന് അറിയാമോ? കുഴപ്പമില്ല, അവിടെ വെച്ച് നിർത്താം. ടൊറന്റോയില് എന്ത് ഡിസിപ്ലിൻ ആണ്? നമ്മുടെ ഇന്ത്യയെ പോലെയൊന്നും അല്ല. Why are you adding the last line? If you are not interested to come over to India, don't come over there. ഞങ്ങള് 103 കോടി ജനത ഭാരതത്തില് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ആ 103 കോടി ജനതയുടെ ജീവിതത്തെ പരിഹസിച്ചുകൊണ്ട് ടൊറന്റോയെ ഉന്നതമായ ഒരു രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
പക്ഷേ കമ്പയർ ചെയ്ത് സ്വന്തം മാതൃഭൂമിയെ തരം താഴ്ത്തേണ്ട ആവശ്യമില്ല, തരം താഴ്ത്തി കൂട്ടത്തിനിരിക്കുന്നവന്റെ കയ്യടി വാങ്ങേണ്ട ആവശ്യമില്ല. അതിനർത്ഥം അപഹാസ്യത സ്വയം മലന്ന് കിടന്ന് മുകളിലേക്ക് നോക്കി തുപ്പാണ്. തിരിച്ച് ഞാൻ ഒന്നുകൂടി വിഷയത്തിലേക്ക് വരാം. ഈ പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ അറിവ് ലോക ജനത സ്വീകരിക്കുമ്പോഴും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. 1947 ആഗസ്റ്റ് 15 തീയതി വരെ വിദേശികള് നശിപ്പിച്ച നമ്മളുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിച്ചു. സ്വാതന്ത്ര്യം കിട്ടി 56-57 വർഷം കഴിഞ്ഞിട്ടും ഭാരതം എന്താണ് എന്ന് അറിയാത്ത ലോകത്തിലെ ഒരു ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയർ മാത്രം. ഭാരതം എന്താണെന്ന് അറിയാത്ത ലോക ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയർ മാത്രമാണ്. സ്വന്തം രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ പുച്ഛിക്കുന്ന ലോക ജനതയുണ്ടെങ്കിൽ അതും ഭാരതീയരാണ്. അതിന്റെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതും ഭാരതീയരാണ്. പൈതൃകം പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന പോളിസി മാറ്ററോടുകൂടി മുമ്പോട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ അതും ഭാരതീയരാണ് എന്ന് പറഞ്ഞ് കരയാൻ നിങ്ങളോട് ആരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണില്ല. കരയരുത്, സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുക. ഇതിന് തിരിക്കാൻ സാധിക്കുന്നവർക്ക് ഈ രാഷ്ട്രത്തെ സ്റ്റിയറിംഗ് എടുത്ത് പുറകോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഭാരതം ഒരിക്കലും മരിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഭാരതം മരിക്കില്ല, ഇനിയും ഭാരതം മരിക്കില്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതിന്റെ അർത്ഥം പറയാതെ നിങ്ങൾക്കറിയാം. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, അപ്പോഴെല്ലാം പരിത്രാണായ സാധൂനാം അർത്ഥം നിങ്ങൾക്കറിയാം, വിനാശായ ച ദുഷ്കൃതം അർത്ഥം നിങ്ങൾക്കറിയാം, ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ അർത്ഥം നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ വിവരിക്കുകയാണ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ ആവശ്യമുള്ളത് ആ രാഷ്ട്രത്തിൽ നടന്നിട്ടുണ്ട്, അത് നടന്നിരിക്കും. അതുകൊണ്ടാ ഭാരതം എന്നും ജീവിക്കുന്നത്, ഇന്നും ജീവിക്കുന്നത്, എന്നും ജീവിച്ച രാഷ്ട്രം. ഇന്ന് ഈ രാഷ്ട്രത്തില് ദുബായിൽ ഇറങ്ങിയിരിക്കുന്ന പത്രത്തില് പോർച്ചുഗീസില് എങ്ങനെയാണ് പ്രഭാതം പൊട്ടിവിടരുന്നത് എന്നൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പത്രത്തിൽ ഇന്ന്, പണ്ടത്തെ കാര്യമല്ല, ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജ് ടോപ്പ് ലെഫ്റ്റ് ലെഫ്റ്റ് ഐ എന്നാണ് ജേർണലിസം ഭാഷയിൽ അത് പറയുക. ലെഫ്റ്റ് ഐയിൽ കൊടുത്തിരിക്കുന്നത് പോർച്ചുഗീസിലെ യോഗ ചര്യ ചെയ്ത് ഉദയസൂര്യനെ കണ്ടുകൊണ്ട് തൊഴുന്ന ഒരു പോർച്ചുഗീസ് വനിത അവരുടെ വലിയ ചിത്രം കൊടുത്തിട്ടാണ് ഈ പത്രം വന്നത്. അതുകൊണ്ട് ഭാരതത്തിന് ധർമ്മ സംസ്ഥാപനാർത്ഥായ ആ രാഷ്ട്രത്തിന്റെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആ രാഷ്ട്രത്തിനകത്തും പുറത്തും ചൈതന്യങ്ങൾ ഉണരാതിരിക്കില്ല, ഉയരാതിരിക്കില്ല. നമ്മളെ പോലെ, അമൃതാനന്ദമയ്യെ പോലെ, സായിബാബയെ പോലെ, രവിശങ്കറിനെ പോലെ, സ്വാമിനാരായണനെ പോലെ, ശങ്കരാചാര്യരെ പോലെ, ഇനി ആരുടെയൊക്കെ പേരാണോ നിങ്ങൾക്ക് ചേർക്കാനുള്ളത് അവരുടെ എല്ലാ പേര് നിങ്ങൾ ചേർക്കുക, എന്നിട്ട് അവസാനം നിങ്ങളുടെ പേര് കൂടി ചേർക്കണം. ആ പേര് കൂടി ചേർത്ത് തൊഴുതുകൊണ്ട് പറയാം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അന്ത്യശ്വാസം വരെ ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും ഏത് ഇസക്കാരനാണെങ്കിലും, അവസാനത്തെ വരി ഞാൻ അത് അണ്ടർലൈൻ ചെയ്യാണ്, ഏത് ഇസക്കാരൻ, ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ഇനി മുകളിൽ വല്ലതും ഉണ്ടെങ്കിൽ ഉപരിപക്ഷം, ഒരു കുഴപ്പമില്ല, ഏത് പക്ഷക്കാരനാണെങ്കിലും